ബിജുസോണിൻ്റെ ഡോക്ടർ നിംഷാദ് അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെയാണ് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാഥമിക വിദ്യാലയം പോലെയാണ്, ഒരു നമ്മുടെ നാട്ടിലെ പ്രാഥമിക വിദ്യാലയം പോലെ ശിക്ഷണത്തോടു കൂടിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത്രയും നല്ലൊരു വിദ്യാഭ്യാസമാണ് ഞാൻ എൻ്റെ മകനോടല്ലേ ഞാൻ അറിയാൻ പറ്റും. കാരണം ഞാനവിടെ പോയില്ല, എൻ്റെ മകനിലൂടെ എനിക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. കാരണം അവൻ അവിടുത്തെ മോണിറ്ററായിരുന്നു, ക്ലാസ് മോണിറ്ററായിരുന്നു. അതും കൂടാണ്ട് അവൻ സ്കോളർഷിപ്പ് 3 വർഷം അവൻ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. 3 വർഷം സ്കോളർഷിപ്പ് 2 ലക്ഷം, ഒരു വർഷം 2 ലക്ഷം കിട്ടി, 1 വർഷം. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ വിശ്വജിത്തിൻ്റെ ഫാദർ പവിത്രൻ സാറാണ്. പവിത്രൻ സാർ നമ്മുടെ കാലിക്കറ്റ് എഡ്യൂക്കേഷൻ ഓഫീസിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കളക്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സാറടുത്ത് നമുക്ക് മോൻ്റെ പഠനം സംബന്ധിച്ച് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. ഓക്കെ, ഹായ് സാർ. സാറിന് മോൻ്റെ വിദേശ MBBS പഠനത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ഞാൻ ആദ്യം ഈ മകനെ MBBS അവിടെ പറഞ്ഞു കേൾക്കാൻ വേണ്ടത് എജുസോണിൻ്റെ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം അത്രയും നല്ലൊരു ഞങ്ങളൊരു ലൈഫാക്കി തന്നു, സത്യമായ ഒരു ലൈഫാക്കി തന്നു. നമ്മൾ സ്വപ്നം കാണാൻ പോലും പറ്റാതെ ഒരു ലൈഫ് എൻ്റെ മകനാക്കി കൊടുത്തു. വളരെ കൃതാർത്ഥനാണ്. അപ്പോൾ മോൻ അവിടുന്ന് 2013 പോയി അല്ലേ? 2013 രണ്ടാമത് പ്ലസ് 2 കഴിഞ്ഞ ഉടനെ അവൻ ഞാൻ പ്ലസ് 2 കഴിഞ്ഞ ഉടനെ പിന്നെ അവനെ എജുസോണിലേക്ക് എജുസോണിലോട്ട് വിട്ടു. അങ്ങനെ ഞാനൊരു അവൻ എൻട്രൻസിൻ്റെ പിന്നെ എക്സാം എഴുതാൻ വേണ്ടി പോയിരുന്നായിരുന്നു. ആ എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്നത് ചെറിയൊരു സ്ലിപ്പ് കിട്ടി, ഇതുപോലെ എജുസോണിൻ്റെ. അങ്ങനെ അത് മാത്രമേ എനിക്ക് ഞാൻ എജുസോണിനെ സംബന്ധിച്ച് അറിയുന്നുള്ളൂ. പിന്നെ ഞാൻ അവർ എജുസോൺ പിന്നെ അധികാരികളെ മിസ്റ്റർ റഷീദ് സാർ, അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച് ഫോണിലൂടെ സംസാരിച്ച് എൻ്റെ കാര്യങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു. പിന്നെ ഞാൻ ഒരു സമയം വൈകിയില്ല, അത്ര തീരുമാനത്തിലായിരുന്നു. 5 വർഷം അവിടെ പഠനം പൂർത്തിയാക്കി നേരെ തിരിച്ചു വന്നു. MCA എക്സാം അറ്റൻഡ് ചെയ്തു അല്ലേ? MCA എക്സാം അറ്റൻഡ് ചെയ്തു പറഞ്ഞാൽ MCA എജുസോണിൻ്റെ നല്ല ഫാക്കൽറ്റി ഉണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ഏറ്റവും നല്ലൊരു ഫാക്കൽറ്റി ടീച്ചേഴ്സാണ്. അവരെ ശിക്ഷണത്തിലൂടെയായിരുന്നു ഇവർക്ക് MBBS ഫസ്റ്റ് ചാൻസ് തന്നെ അവൻ MCA പാസ്സായി. ഫസ്റ്റ് ചാൻസ് തന്നെ അവൻ വളരെ നല്ലൊരു മാർക്കോട് കൂടിയിട്ട് MCA പാസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കോട് കൂടിയിട്ട് അവൻ MCA പാസ്സായി ആദ്യ ചാൻസ് തന്നെ. അതിനും ഞാൻ പിന്നെ സത്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയുന്നത് കണ്ണെന്ന് ഉള്ളതായിരുന്നു. കാരണം അത്രയും നല്ലൊരു, കാരണം റഷീദ് സാറിൻ്റെ മറ്റേ ഡോക്ടർ നിംഷാദിൻ്റെ ഫസ്റ്റ് ചാൻസ് പാസ്സായി. ഹൗസ് ഏജൻസി ഇവിടെ ചെയ്തു, ഹൗസ് ഏജൻസി കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ. അപ്പോൾ ഹൗസ് ഏജൻസി കഴിഞ്ഞു, അതിൻ്റെ ഇന്റേൺഷിപ്പിൻ്റെ എല്ലാം കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് കളക്ഷന് വേണ്ടിയിട്ട് വന്നു. സർട്ടിഫിക്കറ്റ് കളക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പിന്നെ എജുസോണിലേക്ക് വന്നു. റഷീദ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് മകൻ്റെ സർട്ടിഫിക്കറ്റ്. സത്യം ഞാൻ വളരെ സന്തോഷിക്കുന്നത്. 6 വർഷത്തെ പ്രതീക്ഷ 6 വർഷം വരെ പ്രതീക്ഷ കിട്ടിയതാണ്. അപ്പോൾ ഇനി ഒരു സ്റ്റുഡൻറ്റിനെ വിദേശത്തേക്ക് അയക്കുന്ന ഒരു പാരൻസിന് കുറേ ഡൗട്ട്സുകളും കുറേ ഇതുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് സാറിന് എന്താണ് സാറിൻ്റെ ഒരു മെസ്സേജ് ഇതിലേക്ക് കൊടുക്കാനുള്ളത്? ഇങ്ങനെ പുറത്ത് വിടുന്നതിൽ സംതൃപ്തനാണോ, അതല്ല കുട്ടികൾ അങ്ങനെ പുറത്ത് വിടുന്ന സേഫാണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന പാരൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ പറയുന്നു. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെക്കാളും എത്രയോ സേഫും ബെറ്ററാണ് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവിടെ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, അതുപോലെ പെൺകുട്ടികൾക്ക് സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും. കാരണം ഇവിടുത്തെ എജുസോണിൻ്റെ ഡോക്ടർ നിംഷാദ് അവിടെയാണ്, അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലൂടെയാണ് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാഥമിക വിദ്യാലയം പോലെയാണ്, നമ്മുടെ നാട്ടിലെ പ്രാഥമിക വിദ്യാലയം പോലെ ശിക്ഷണത്തോടു കൂടിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത്രയും നല്ലൊരു വിദ്യാഭ്യാസമാണ് ഞാൻ എൻ്റെ മകനോടല്ലേ ഞാൻ അറിയാൻ പറ്റും. ഞാനവിടെ പോയില്ല, എൻ്റെ മകനിലൂടെ എനിക്ക് അങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്. കാരണം അവൻ അവിടുത്തെ മോണിറ്ററായിരുന്നു, ക്ലാസ് മോണിറ്ററായിരുന്നു. ക്ലാസ് മോണിറ്ററായിരുന്നു. അതും കൂടാണ്ട് അവൻ സ്കോളർഷിപ്പ് 3 വർഷം അവൻ സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. 3 വർഷം സ്കോളർഷിപ്പ് 2 ലക്ഷം, ഒരു വർഷം 2 ലക്ഷം കിട്ടി, ഒരു വർഷം 50,000 കിട്ടി. അങ്ങനെ 3 വർഷം സ്കോളർഷിപ്പോട് കൂടി കൂടിയാണ് അവൻ ക്ലാസ് മോണിറ്ററായിരുന്നു. പിന്നെ ഞാൻ പറയുന്നു, എൻ്റെ മകനെ ഞാൻ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് എത്ര എത്ര ബെറ്ററായിരുന്നു എനിക്ക് അവിടെ പുറത്ത് വിദേശത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതും ചൈനയിൽ നിംബോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റാങ്കിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80% MC പാസ്സായ അതാണ്. നിങ്ങൾ കാഞ്ഞങ്ങാട് ഏരിയയിൽ തന്നെ ഏകദേശം കുറെ ഡോക്ടേഴ്സ് അവിടെ നിന്ന് പഠിച്ചിറങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ നീലേശ്വരം, കാഞ്ഞങ്ങാട്, പയ്യന്നൂര്, കാസർഗോഡ്, മഞ്ചേശ്വരം, ഉപ്പള കുമ്പള ആ ഭാഗത്ത് നിന്നും ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇഷ്ടംപോലെ കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ല നിലവാരത്തോടുകൂടി പഠിച്ചിറങ്ങി. അപ്പോൾ 6 വർഷം കൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞു, എല്ലാം പെർഫെക്റ്റ് ആയി. ഇനിയിപ്പോൾ മോൻ PGക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വരുന്ന PGക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർക്ക് PG അഡ്മിഷൻ ഇന്ത്യയിൽ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു.